ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നത് ചങ്ക്സ് എന്ന ചിത്രത്തിൻ്റെ റിവ്യൂവുമായിട്ടാണ്. ഹാപ്പി വെഡിങ്ങിന് ശേഷം ഒമർ ഒരു അണിയിച്ചൊരുക്കിയൊരു നല്ല ചിത്രം തന്നെയാണെന്ന് ചങ്ക്സ് എന്ന് പറയാം. പക്ഷേ നല്ല ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് കൊണ്ട് നടക്കാനോ കാണാനോ ഫാമിലിയുമായിട്ട് ഒത്തിരുന്ന് കാണാൻ പറ്റുന്നൊരു ചിത്രം എന്ന് അല്ല എന്ന് തന്നെ ആദ്യം ഇതിനെ പറയേണ്ട ഒരു സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിൽ കൂടുതൽ ഡബിൾ മീനിങ് കോമഡികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കോളേജ് അല്ലെങ്കിൽ അടിച്ചുപൊളി പയ്യന്മാർക്ക് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായും ഉൾക്കൊള്ളാവുന്ന ഒരു ചിത്രം തന്നെയാണ് ഇത് എന്ന് ആദ്യം തന്നെ പറയാം. കാരണം നമ്മൾ കോളേജിൽ അല്ലെങ്കിൽ കോളേജിലെ ദിവസങ്ങളും ദിനചര്യങ്ങളിലും നമ്മൾ അണിച്ചൊരുക്കുന്ന പല കോമഡികളുമാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. നമ്മളൊരു കോളേജിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ നമ്മളെ കോളേജിൻ്റെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങൾ തന്നെയാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഈ ചിത്രത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബാലു വർഗീസാണ് ഇതിലെ നായകനായിട്ട് എത്തുന്നത്. ഹണി റോസാണ് നായികയായിട്ട് എത്തുന്നത്. പിന്നെ ധർമ്മജൻ ബോൾഗാട്ടി, ലാൽ സിദ്ദീഖ് എന്നിങ്ങനെ മറ്റു ചില കഥാപാത്രങ്ങൾ, അതേപോലെ ഹരീഷ് കണാരൻ എന്നിങ്ങനെ പല ആളുകളും ഇതിൽ അഭിനയിക്കാൻ വേണ്ടി ഇതിൻ്റെ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഈ ചിത്രത്തിൻ്റെ സംഗീതം അണിച്ചൊരുക്കുന്നത് ഗോപിസുന്ദറാണ്. ഒരുപാട് വിവാദങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് ഇതിൽ ഒന്ന് രണ്ട് ചിത്രങ്ങൾ സോങ്സുകളൊക്കെ ഈ ചിത്രത്തിനെ മനോഹരമാക്കി തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ചിത്ര കോമഡികളൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ കഥയുടെ കണക്റ്റിംഗ് വളരെ മോശമാണെന്ന് തന്നെ പറയാം. പല രംഗങ്ങളും പലതും കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ കഥയുടെ ഒരു തുടർച്ച അല്ലെങ്കിൽ കഥയിൽ ഉൾക്കൊള്ളുന്ന ഒരു രംഗങ്ങളായിട്ട് ഇതിൽ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, യുവാക്കൾക്ക് അല്ലെങ്കിൽ അടിച്ചുപൊളിച്ച് പയ്യന്മാർക്ക് യൂത്തന്മാർക്കൊക്കെ ഒരിക്കലും മിസ് ചെയ്യാണ്ടാത്ത ഒരു പടം തന്നെയാണിത്. അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പക്ഷേ ഫാമിലിയുമായിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ ചിത്രമാണെന്ന് ഇതിന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ഡബിൾ മീനിങ് കോമഡികൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഞാൻ ഈ ചിത്രത്തിന് നൽകുന്ന റേറ്റിംഗ് 5/4. ഓക്കെ, അടുത്ത ചിത്രത്തിൻ്റെ റിവ്യൂമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.